നെല്ലിയാമ്പതി ചെറുനെല്ലി ആദിവാസി കോളനിയിലെ കുട്ടികൾ പഠനം നിർത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് പട്ടികവർഗ വകുപ്പും ചൈൽഡ് ലൈനും അന്വേഷണം തുടങ്ങി. പരാതി ഉന്നയിച്ച കുട്ടികളുടെ പഠന കാലയളവ് ഉൾപ്പെടെയുള്ള രേഖകൾ ശേഖരിച്ചാണ് അന്വേഷണം. അതേസമയം സ്കൂളിലോ ഹോസ്റ്റലിലോ ആദിവാസി കുട്ടികൾക്ക് ഒരു തരത്തിലുമുള്ള മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ഏത് സാഹചര്യത്തിലാണ് കുട്ടികളുടെ ആരോപണങ്ങളെന്ന് അറിയില്ലെന്നും സ്കൂൾ അധികൃതർ പ്രതികരിച്ചു. സ്കൂളിലെ മാനസിക പീഡനങ്ങളെയും വേർതിരിവിനെയും തുടർന്നാണ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചതെന്നായിരുന്നു നെല്ലിയാമ്പതി ചെറുനെല്ലി ആദിവാസി കോളനിയിലെ കുട്ടികളുടെ പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് വിശദമായ അന്വേഷണത്തിനാണ് പട്ടികവർഗ വകുപ്പ് തുടക്കമിട്ടത്. കുട്ടികൾ പഠിച്ചിരുന്ന അയിലൂരിലെ SM സ്കൂൾ, സമീപത്തുള്ള ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ നിന്ന് വിവരശേഖരണത്തിന് തുടക്കമിട്ടു. കുട്ടികൾ പഠിച്ചിരുന്ന കാലയളവിൽ അവിടെയുണ്ടായിരുന്ന ഹോസ്റ്റൽ വാർഡൻ, അധ്യാപകർ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ആരായും. നിലവിൽ സ്കൂളിനെതിരെ ഇതുവരെ ഇത്തരത്തിൽ യാതൊരു പരാതിയും കിട്ടിയിട്ടില്ലെന്ന് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അറിയിച്ചു. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പരാതി ഉയർന്നതെന്ന് കണ്ടെത്തേണ്ടതുമുണ്ട്. വിവിധ കാരണങ്ങളാൽ സ്കൂളുകളിൽ നിന്ന് ആദിവാസി കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഇപ്പോഴും തുടരുന്നത് ഗൗരവമായാണ് വകുപ്പ് കാണുന്നത്. അതേസമയം കുട്ടികൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ക്ലാസ്സിൽ എത്തിയിരുന്നുള്ളൂവെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. സ്കൂളിലോ ഹോസ്റ്റലിലോ കുട്ടികൾ പറയുന്നതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല. ക്ലാസ്സിൽ വരാതായ കുട്ടികളെ അന്വേഷിച്ചു ചെന്നപ്പോൾ രക്ഷിതാക്കളുടെ അറിവോടെയാണ് പഠനം നിർത്തിയതെന്ന് മനസ്സിലാക്കിയെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. ഇവിടെ വന്ന് രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം നിർത്തി കുട്ടികൾ പോകുന്നു. ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കാനോ ആ കുട്ടികളെ അടുത്തറിയാനുള്ള അവസരം പോലും ഞങ്ങൾ അവിടുത്തെ അധ്യാപകർക്ക് ലഭിച്ചിട്ടില്ല. അതാത് ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഏജൻസിയും അന്വേഷിക്കണം എന്നുള്ളതാണ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ആസ്പെക്ട്സും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായും തറപ്പിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും. കുട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമെന്നാണ് ചൈൽഡ് ലൈൻ്റെയും കണ്ടെത്തൽ. അടുത്ത ദിവസം തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടികളെ നേരിട്ട് ചെന്ന് കണ്ട് വിവരങ്ങൾ ആരായും. സ്കൂൾ അധികൃതർ പറയുന്നത് മുഖവിലക്കെടുത്താലും ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാതിയെന്ന് കണ്ടെത്തലാണ് പ്രധാനമെന്ന് പട്ടികവർഗക്ഷേമ വകുപ്പും ചൈൽഡ് ലൈനും ഒരുപോലെ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.